വെൽക്കം സ്കൂൾ മീഡിയയ്ക്ക് ഹൃദ്യമായ സ്വാഗതം ഫ്രണ്ട്സ് പരീക്ഷ ഫിസിക്സ് തീർന്നു അല്ലേ എങ്ങനെയുണ്ടായിരുന്നു ഫിസിക്സ് എക്സാമിനേഷൻ ഫിസിക്സ് പരീക്ഷയുടെ ആൻസർ കീ നൽകാൻ പോവുകയാണ് ആൻസർ കീ നോക്കിയിട്ട് നിങ്ങൾ ഇന്ന് നടന്ന പരീക്ഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏതെങ്കിലും ചോദ്യങ്ങൾ പ്രയാസം ഉണ്ടാക്കിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എനിക്കൊന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഏതായാലും പിന്നെ ഫിസിക്സിന്റെ ആൻസർ കീ രണ്ട് രീതിയിൽ നൽകുകയാണ് ഒന്ന് PDF ആയി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അത് വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും മലയാളം മീഡിയത്തിൻ്റെയും ആൻസർ കീകൾ അവിടെയുണ്ട് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക പിന്നെ നിങ്ങൾക്ക് കുറച്ച് വിശദമായി തന്നെ ആൻസർ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക ഈ വീഡിയോയിൽ ഓരോ ചോദ്യത്തിനുമുള്ള കൃത്യമായ വിശദീകരണത്തോടു കൂടിയ ആൻസറുകൾ നൽകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അത് കാണാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ നാളെ ഇനി പരീക്ഷയില്ല ഇനി 8-ാം തീയതിയാണ് പരീക്ഷ അപ്പോൾ നമുക്ക് വിശദമായ ആൻസർ കീയിലേക്ക് പോകാം ഡൗൺലോഡ് ചെയ്ത് PDF മാത്രം ആവശ്യമുള്ളൂ എങ്കിൽ അവർ എന്ത് ചെയ്താൽ മതി അവർ ആ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി ഓക്കെ ഇവിടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും മോട്ടോർ തത്വം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണം തിരഞ്ഞെടുത്ത് എഴുതുക ഒന്ന് AC ജനറേറ്റർ ചലിക്കും ചുരുൾ മൈക്രോഫോൺ DC ജനറേറ്റർ ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ ഉത്തരം ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറാണ് മോട്ടോർ തത്വത്തിൽ പ്രവർത്തിക്കുന്നത് ബാക്കിയുള്ള എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നത് വൈദ്യുത കാന്തിക പ്രേരണ തത്വത്തിലാണ് ഇനി നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ രണ്ടാമത്തെ വൈദ്യുതി പ്രദക്ഷിണ ദിശയിൽ പ്രവഹിക്കുന്ന ഒരു സോളിനോയിഡിൻ്റെ അഗ്രം ഏത് കാന്തിക ധ്രുവം കാണിക്കും വൈദ്യുതി പ്രദക്ഷിണ ദിശയിൽ പ്രവഹിക്കുന്ന ഒരു സോളിനോയിഡിൻ്റെ അഗ്രം ഏത് കാന്തിക ധ്രുവം കാണിക്കും ഉത്തരം സൗത്ത് പോളാണ് അതിൻ്റെ ആൻസർ ഓക്കെ മനസ്സിലാക്കി വയ്ക്കാം മൂന്നാം ദിവസത്തിലേക്ക് വരികയാണ് ജലം നിറച്ച ഒരു ബീക്കറിലേക്ക് ഒരു പെൻസിൽ ചെരിച്ചിറക്കി വെച്ച് നിരീക്ഷിച്ചപ്പോൾ അത് വളഞ്ഞിരിക്കുന്നതായി തോന്നുന്നു ഇതിന് കാരണം എന്താണ് ഉത്തരം അപവർത്തനമാണ് ഓക്കെ അപവർത്തനമാണ് ആൻസർ നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം കോക്ക് കോൾട്ടാർ കോൾഗ്യാസ് എന്നിവ ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഫോസിൽ ഇന്ധനം ഏത് ഉത്തരം കൽക്കരിയാണ് അതിന് ഉപയോഗിക്കുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒരു കോൺവെക്സ് ലെൻസിന്റെ വക്രത ആരം 50 സെന്റിമീറ്ററാണ് ഇതിൻ്റെ ഫോക്കസ് ദൂരം എത്ര എപ്പോഴും പഠിച്ചു വെക്കുക വക്രത ആരത്തിൻ്റെ അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ പകുതിയായിരിക്കും എപ്പോഴും അതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ 50 പകുതി 25 ആൻസർ വരുന്നത് കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് ഫോക്കസ് +25 സെന്റിമീറ്റർ ഓക്കെ +25 സെന്റിമീറ്റർ ആണ് ആൻസർ വരിക ഇനി ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ് തന്നിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റുണ്ടെങ്കിൽ അടിവരയിട്ട ഭാഗം മാത്രം മാറ്റം വരുത്തി എഴുതുക വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് സമീപത്തുള്ള ഒരു കാന്തിക സൂചിയുടെ വിഭ്രംശനം ചാലകത്തിലെ വൈദ്യുത പ്രവാഹ തീവ്രതയെ ആശ്രയിക്കും ഇവിടെ വൈദ്യുത പ്രവാഹ തീവ്രതയല്ല വൈദ്യുത പ്രവാഹ ദിശയെ ആശ്രയിക്കും ഡയറക്ഷൻ ഓഫ് ദി ഫ്ലോ ഓഫ് ദി കറണ്ട് ആണ് ഉത്തരം ഓക്കെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഒരു സമതല ദർപ്പണത്തിൽ സംഭവിക്കുന്ന പ്രതിപതനവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ തന്നിരിക്കുന്നു തെറ്റായത് ഏതാണ് നോക്കുക സമതല ദർപ്പണത്തിലേക്കാണ് വരുന്നത് ഇവിടെ ലംബം നോക്കുക ലംബമായി പതിക്കുന്ന പ്രകാശരശ്മി അതേ ദിശയിൽ തന്നെ പ്രതിപതിച്ചു പോകും അപ്പോൾ ഇത്തരം ശരിയാണ് ഇവിടെ രണ്ടാം ചിത്രം നോക്കുക ഇവിടെ 50 ഡിഗ്രിയാണ് ആണെങ്കിൽ പതനകോണെന്ന് പറയുന്ന ഇതായിരിക്കും ഇതാണ് പതനകോണെന്ന് പറയുന്നത് ഈ പതനകോണ് എത്രയായിരിക്കും 40 ഡിഗ്രി ആയിരിക്കും ഇത് 40 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോണും എത്രയായിരിക്കും 40 ഡിഗ്രി ആയിരിക്കും റെഡിയാണല്ലോ പ്രതിപതനകോണും പതനകോണും തുല്യമായിരിക്കും അപ്പോൾ ഇതും ശരിയാണ് ഇവിടെ നോക്കുക നിങ്ങൾ ഇവിടെ നോർമലായിട്ട് അല്ലെങ്കിൽ നേരെ കുത്തനെ ലംബമായി പ്രകാശരശ്മി പതിച്ചു കഴിഞ്ഞാൽ അതേ പാതയിലൂടെ തന്നെയാണ് പ്രതിപതിച്ചു പോകുക ഒരിക്കലും 45 ഡിഗ്രിയിൽ എന്ത് ചെയ്യില്ല പ്രതിപതിച്ചു പോകുകയില്ല അപ്പോൾ തെറ്റായ ചിത്രം ഇതാണ് ഓക്കെ ഇതാണ് തെറ്റായ ചിത്രം ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 8-ലേക്ക് വരികയാണ് 8-ാം ക്വസ്റ്റ്യൻ ഒന്നാം പദജോഡിയിലെ ബന്ധം കണ്ടെത്തി വിട്ടഭാഗം പൂരിപ്പിക്കുക LPG സമം ബ്യൂട്ടൈൻ അങ്ങനെയെങ്കിൽ CNG സമം ഡാഷ് ഓക്കെ LPG ബ്യൂട്ടൈൻ ആണ് CNG ഘടകം മീഥൈൻ ആണ് ഉത്തരം മീഥൈൻ ഇനി 9-ാമത്തെ ക്വസ്റ്റ്യൻ ഇതിൻ്റെ PDF ഫോം ഉണ്ട് കേട്ടോ ഇതിൻ്റെ ആൻസർ കീൻ്റെ PDF ഫോം നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം ദെൻ 9 മുതൽ 20 വരെ ചോദ്യങ്ങൾക്ക് ഓരോന്നിന് 2 മാർക്ക് വീതമാണ് 9-ാമത്തെ ക്വസ്റ്റ്യൻ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം തിരഞ്ഞെടുത്ത് എഴുതുക നമുക്ക് ഇസ്ത്രീപെട്ടിയല്ല സോൾട്ടറിങ് അയൺ അല്ല ലൗഡ് സ്പീക്കർ വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറാണ് യാന്ത്രികോർജ്ജമായിട്ട് മാറാണ് അടുത്ത് വൈദ്യുത മിക്സിയും എന്ത് തന്നെയാണ് വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുകയാണ് അപ്പോൾ ലൗഡ് സ്പീക്കറും വൈദ്യുത മിക്സിയുമാണ് ആൻസർ
ഇനി ഹീറ്റിംഗ് കോയിലുകൾ നിക്രോം വയറുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിന് രണ്ട് കാരണങ്ങൾ എഴുതുക. ഒന്നാമത്തത് ഉയർന്ന പ്രതിരോധം, രണ്ടാമത്തത് ചുട്ടുപഴുത്ത അവസ്ഥയിൽ ദീർഘനേരം നിലനിൽക്കാനുള്ള കഴിവ്. ഉയർന്ന പ്രതിരോധം, ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ട്, ചുട്ടുപഴുത്ത അവസ്ഥയിൽ ദീർഘനേരം നിലനിൽക്കാനുള്ള കഴിവാണ്. ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം നിങ്ങൾക്ക് ഇതാവുന്നതാണ്. 11-ാമത്തെ ക്വസ്റ്റ്യൻ, പ്രതിരോധം കുറഞ്ഞ ഹീറ്റിംഗ് കോയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹീറ്റർ കൂടുതലായി ചൂടാവുന്നത് എന്തുകൊണ്ട്? പ്രതിരോധം കുറയുമ്പോൾ അതിലൂടെയുള്ള കറണ്ടിൻ്റെ അളവ് കൂടുകയും കറണ്ടിൻ്റെ അളവ് കൂടുന്ന സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്നു. മനസ്സിലാക്കി വെക്കുക, പ്രതിരോധം കുറയുമ്പോൾ ഒരു സർക്യൂട്ടിൻ്റെ അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിലിൻ്റെ പ്രതിരോധം കുറയുമ്പോൾ അതിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ അളവ് കൂടുകയും കറണ്ടിൻ്റെ അളവ് കൂടുന്ന സമയത്ത് താപത്തിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്നു. ഇനി ഒരു ഡി സി മോട്ടോറിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്ററിൻ്റെ പ്രവർത്തനം സ്ഥിരീകരിക്കുക. സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ ആർമേച്ചറിലൂടെയുള്ള വൈദ്യുത പ്രവാഹ ദിശ മാറ്റുന്നു. അതിൻ്റെ ഫലമായിട്ട് ആർമേച്ചർ പൂർണ്ണമായിട്ടും ഭ്രമണം ചെയ്യുന്നു. 13-ാമത്തെ ചോദ്യം, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന് അനുയോജ്യമായ ബന്ധം തിരഞ്ഞെടുത്ത് എഴുതുക. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഇതാണ്, വി പി ഗ്രേറ്റർ ദാൻ വി എസ്. ഇത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ എൻ പി ഗ്രേറ്റർ ദാൻ എൻ എസ്, ഇതും എന്താണ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട പോയിൻ്റാണ്. ഓക്കെ, 14-ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സർക്യൂട്ടിലെ വൈദ്യുതി ഒരു നിശ്ചിത അളവിലേക്ക് കുറയ്ക്കാൻ പ്രതിരോധങ്ങളും ഇൻഡക്ടറും ഉപയോഗിക്കുന്നു. എന്നാൽ ഡി സി സർക്യൂട്ടുകൾ ഇൻഡക്ടർ ഉപയോഗിക്കുന്നില്ല, എന്തുകൊണ്ട്? വിശദീകരിക്കുക. ഇൻഡക്ടർ പ്രവർത്തിക്കുന്നത് സെൽഫ് ഇൻഡക്ഷൻ എന്ന തത്വത്തിലാണ്. ഡി സിയിൽ സെൽഫ് ഇൻഡക്ഷൻ സംഭവിക്കുന്നില്ല, അതുകൊണ്ട് ഡി സി സർക്യൂട്ടുകളിൽ ഇൻഡക്ടർ ഉപയോഗിക്കാൻ കഴിയില്ല. 15-ാമത്തെ ക്വസ്റ്റ്യനാണ്, വൈദ്യുത കാന്തിക പ്രേരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതുക. നോക്കുക, 1-ാമത്തെ പ്രസ്താവന, സോളിനോയിഡിലെ ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ പ്രേരിത EMF കുറയുന്നു. അങ്ങനെയല്ല, പ്രേരിത EMF കൂടുകയാണ് ചെയ്യുന്നത്, അപ്പോൾ ഇത് തെറ്റാണ്. 2-ാം, ശക്തി കൂടിയ കാന്തം ഉപയോഗിക്കുമ്പോൾ പ്രേരിത EMF വർദ്ധിക്കുന്നു. ഉത്തരം ശരിയാണ്, അപ്പോൾ ഇതാണ് ശരിയായ പോയിന്റ്. 3-ാമത്തത് കാന്തത്തിൻ്റെയോ സോളിനോയിഡിൻ്റെയോ ചലന വേഗത വർദ്ധിപ്പിക്കുമ്പോൾ പ്രേരിത EMF വർദ്ധിക്കുന്നു. അപ്പോൾ ബിയും സിയുമാണ് ഉത്തരം ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഊർജ പ്രതിസന്ധി എന്നാൽ എന്ത് എന്നാണ്. ഊർജത്തിൻ്റെ ആവശ്യകതയിലെ വർധനവും ഊർജത്തിൻ്റെ ലഭ്യതയിലുള്ള കുറവുമാണ് ഊർജ പ്രതിസന്ധി. ചോദ്യം, ഊർജ പ്രതിസന്ധി ലഘൂകരിക്കാനുള്ള രണ്ട് മാർഗങ്ങൾ എഴുതുക. 1, ഊർജം യുക്തിസഹമായി ഉപയോഗിക്കുക. 2, സൗരോർജം പരമാവധി പ പ്രയോജനപ്പെടുത്തുക. 3, പൊതുയാത്രാ സൗകര്യങ്ങൾ പരമാവധി ഉപയോഗിക്കുക. 3 പോയിന്റ് ആവശ്യമില്ല, 2 പോയിന്റ് ആവശ്യമുള്ളൂ. ഇനി 17-ാമത്തെ ക്വസ്റ്റ്യനാണ്, ഒരു പ്രോബ്ലമാണ്. കോൺകേവ് ലെൻസിൻ്റെ കോൺകേവ് ദർപ്പണത്തിന് മുമ്പിൽ 20 സെന്റിമീറ്റർ അകലെ ഒരു വസ്തു വെച്ചപ്പോൾ അതേ വശത്ത് 30 സെന്റിമീറ്റർ അകലെ പ്രതിബിംബം ലഭിച്ചു. തന്നിരിക്കുന്ന ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണ്ടുപിടിക്കുക. ഇതാണ് ചോദ്യം. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഫോക്കസ് ദൂരമാണ്. തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് എഴുതി വെക്കാം. ഇവിടെ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്നരീതി അപ്ലൈ ചെയ്യണം. നമുക്കറിയാം കോൺകേവ് ദർപ്പണമാണ്, അതിൽ HO എന്ന് പറയുന്ന ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ബാക്കി യുവും വിയും എഫും എല്ലാം നെഗറ്റീവാണ്. അതുകൊണ്ട് നമുക്ക് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി ഇവിടെ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. യു തന്നിരിക്കുന്നുണ്ട് വസ്തുവിലേക്കുള്ള ദൂരം 20 സെന്റിമീറ്റർ ആണ്. അതുപോലെ വി തന്നിട്ടുണ്ട് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം 30 സെന്റിമീറ്റർ ആണ്. അപ്പോൾ യുവും വിയും എന്തിനായിരിക്കും, മൈനസ് ആയിരിക്കും. ന്യൂ കാർട്ടീഷ്യൻ സിമ്പൽ കൊടുക്കുന്ന സമയത്ത് യുക്കും വിക്കും മൈനസ് അനുഭവിക്കാം. നമ്മൾ ഇക്വേഷൻ എഴുതി, ഇക്വേഷൻ എപ്പോഴും എഴുതണം, ഇക്വേഷൻ എഫ് ഫിസിക്കൽ ടു UV ബൈ U+V. ഇക്വേഷൻ എഴുതിയാൽ പകുതി മാർക്ക് അല്ലെങ്കിൽ ഒരു മാർക്ക് എന്തായാലും ലഭിക്കും. ദെൻ നമുക്ക് ഇക്വേഷന് കൊടുക്കാൻ ഓരോ വാല്യൂസ് കൊടുക്കുകയാണ്. യുവിൻ്റെ സ്ഥാനത്ത് -20 കൊടുക്കുന്നു, ഇൻറ്റു ഇട്ടു. വിൻ്റെ സ്ഥാനത്ത് -30 കൊടുക്കുന്നു, ഡിവൈഡ് ബൈ നമ്മുടെ U+V. U -20 ആണ്, പ്ലസ് കിട്ടും, -30 കിട്ടും. അങ്ങനെ 20-ഉം 30-ഉം ഗുണിക്കുന്നു, 2 മൈനസ് ആയതുകൊണ്ട് ഗുണിക്കുമ്പോൾ പ്ലസ് കിട്ടും, +600 ആണ് ആൻസർ കിട്ടുക. 600/50 കിട്ടും. ഇവിടെ നോക്കാം, ഇവിടെ മൈനസ് ആണ്, ഇവിടെയും മൈനസ് ആണ്, രണ്ടാക്കും ഒരേ ചിഹ്നമാണ്. ഒരേ ചിഹ്നമായി കഴിഞ്ഞാൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം ഇടണം. അപ്പോൾ 30+20 കിട്ടും, 50 കിട്ടും. ചിഹ്നം -50 കിട്ടും. റെഡിയാണല്ലോ. ദെൻ അതിന് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 12 ആൻസർ കിട്ടും. ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് ആൻസറിൽ മൈനസ് വരും, -12 ആൻസർ ആയിട്ട് വരും. അടുത്ത 18-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 3 മാധ്യമങ്ങളിലെ പ്രകാശ വേഗം നൽകിയിരിക്കുന്നു. ഗ്ലാസ് ഉണ്ട്, ജലമുണ്ട്, വജ്രമുണ്ട്. അങ്ങനെ 3 മാധ്യമങ്ങളുടെ നൽകിയിട്ടുണ്ട്. ഇവയിൽ ഏത് മാധ്യമത്തിലേക്ക് വായുവിൽ നിന്നും പ്രകാശം പതിക്കുമ്പോഴാണ് കൂടുതൽ അപവർത്തനത്തിന് വിധേയമാകുന്നത്? ഈ സാന്ദ്രത കൂടുമ്പോൾ അപവർത്തനവും കൂടും. അപ്പോൾ ഏറ്റവും സാന്ദ്രത കൂടിയ മാധ്യമം എന്ന് പറയുന്ന വജ്രമാണ്. വജ്രത്തിലേക്ക് പ്രകാശം പതിക്കുമ്പോഴായിരിക്കും
കൂടുതൽ അപവർത്തനത്തിന് വിധേയമാക്കുന്നത്? ഉത്തരം വജ്രമാണ്. അപ്പോൾ ഒരു മാർക്ക് അതിനുണ്ട്. രണ്ടാമത്തെ, തന്നിരിക്കുന്ന മാധ്യമങ്ങളെ പ്രകാശിക സാന്ദ്രത, അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ ആരോഹണ ക്രമത്തിൽ എഴുതുക. അത് ഏറ്റവും കുറവാത് എഴുതുക, പിന്നെ കൂടുതൽ എഴുതുക, പിന്നെ അതിൻ്റെ കൂടുതൽ. അതാണ് ആരോഹണ ക്രമം എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വാട്ടറാണ് നമ്മൾ എഴുതേണ്ടത്, വാട്ടർ ജലമാണ് എഴുതേണ്ടത്. പിന്നെ നമുക്ക് ഗ്ലാസ് എഴുതണം, മൂന്നാമത്തെ ഡയമണ്ട്. ആ രീതിയിൽ നമ്മൾ എഴുതണം. അപ്പോൾ ആൻസർ ജലം, ഗ്ലാസ്, ഡയമണ്ട്. ഓക്കെ, അതായത് വജ്രം. ഓക്കെ, റെഡി. ആ ഓർഡർ നമ്മൾ എഴുതണം. 19th ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. 19th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ക്രമരഹിത പ്രതിപദനവുമായി ബന്ധപ്പെട്ട് ശരിയായവ തിരഞ്ഞെടുക്കുക എന്നാണ് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ആൻസർ നേരിട്ടങ്ങോട്ട് പറയുകയാണ്, ബിയും സിയും ഡിയുമാണ് ശരിയായ പ്രസ്താവനകൾ. ബിയും സിയും ഡിയുമാണ് ശരിയായ പ്രസ്താവനകൾ. അത് നിങ്ങൾ എഴുതിയെടുക്കുക. ഓക്കെ, 20th ക്വസ്റ്റ്യൻ, വീക്ഷണ സ്ഥിരത, അതായത് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ, അനുഭവപ്പെടുന്ന രണ്ട് ജീവിത സന്ദർഭങ്ങൾ എഴുതുക. ഒന്ന്, ഫാൻ കറങ്ങുമ്പോൾ ഡിസ്ക് പോലെ തോന്നുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ന്യൂട്ടന്റെ വർണ്ണപമ്പരം തിരിക്കുന്ന സമയത്ത് വെളുത്തതായിട്ട് കാണപ്പെടുന്നു. 21st ചോദ്യം, വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം ഒരു പ്രശസ്തമായ നിയമം ഉപയോഗിച്ച് വിശദീകരിക്കാൻ പറ്റും. ചോദ്യം, ഏ നിയമം ഏതെന്ന് എഴുതുക. നിയമത്തിൻ്റെ പേര് മാത്രം എഴുതിയാൽ മതി. ഏതാ നിയമം? ജൂൾ നിയമം. ജൂൾ നിയമം എന്ന് എഴുതിയാൽ ഒരു മാർക്കാണ്. ഈ നിയമത്തെ സൂചിപ്പിക്കുന്ന ഗണിത സമവാക്യം എഴുതി ഓരോ അക്ഷരങ്ങളും വിശദീകരിക്കുക. ഗണിത സമവാക്യം H=I²RT എന്നാണ് ഗണിത സമവാക്യം. അതിൽ I എന്ന് പറഞ്ഞാൽ കറണ്ടാണ്, R എന്ന് പറഞ്ഞാൽ പ്രതിരോധം അതായത് റെസിസ്റ്റൻസ് ആണ്, T എന്ന് പറഞ്ഞാൽ സമയമാണ്, റെഡിയാണല്ലോ, H എന്ന് പറഞ്ഞാൽ താപവുമാണ്. അത്രയും എഴുതിയാൽ 3 മാർക്കാണ്. 22nd ചോദ്യത്തിലേക്ക് വരികയാണ്. 22nd ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന സർക്യൂട്ട് വിശകലനം ചെയ്യുക. സർക്യൂട്ട് നോക്കിയിട്ട് നമ്മൾ 1st ക്വസ്റ്റ്യൻ, മുകളിലെ സർക്യൂട്ടിൽ പ്രതിരോധങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്ന ഏത് രീതിയിലാണ്? ഉത്തരം സമാന്തര രീതിയിലാണ്. അമ്മീറ്റർ കാണിക്കുന്ന കറണ്ടിൻ്റെ അളവ് എത്രയായിരിക്കും? അപ്പോൾ ഈ സർക്യൂട്ടിലെ കറണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ സർക്യൂട്ടിലെ R1 പ്രതിരോധത്തിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയെന്ന് കണ്ടെത്തുക. അപ്പോൾ കറണ്ടും കണ്ടുപിടിക്കണം. അപ്പോൾ മൊത്തത്തിലുള്ള പിന്നെ കറണ്ട് കണ്ടുപിടിക്കണം, കൂടെ ഒരു പ്രതിരോധത്തിലൂടെ മാത്രം ഒഴുകുന്ന കറണ്ടും നമ്മൾ കണ്ടുപിടിക്കണം. 1st ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, നമുക്കതിൻ്റെ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കണം. കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ I=V/R ആണ്. നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾ ചോദ്യത്തിൽ R1 തന്നിട്ടുണ്ട്, രണ്ട് റെസിസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് സമാന്തരമായിട്ടല്ലേ. അതിൽ R1 എത്രയാണ്? 10 ohm ആണ്. R2 എത്രയാണ്? 15 ohm ആണ്. തന്നിരിക്കുന്ന വോൾട്ട് V=12V ആണ്. ഓക്കെ, ചോദ്യ പേപ്പറിലുണ്ട്. ഇനി R കണ്ടുപിടിക്കണം. ഇത് രണ്ട് പ്രതിരോധങ്ങൾ സമാന്തരമാണ്, അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ R കണ്ടുപിടിക്കണം. R=R1R2/R1+R2 ആണ്. R1 സ്ഥാനത്ത് 10 കൊടുക്കുന്നു, R2 സ്ഥാനത്ത് 15 കൊടുക്കുന്നു. ദെൻ 10+15 ഇക്വേഷന് കൊടുത്തു കഴിഞ്ഞാൽ 10×15 ഗുണിച്ചാൽ 150 നമുക്ക് ലഭിക്കും. 10+15 എത്രയാണ്? 25 ആണ്. ദാറ്റ്സ് ആൻസർ ഈക്വൽ ടു 6 ohm ആണ് ആൻസർ വരുന്നത്. ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ അടുത്തത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിക്കുന്ന I ആണ്. I=V/R ആണ്. വോൾട്ട് നമുക്ക് തന്നിട്ടുണ്ട്. V=എത്രയാണ്? 12 volt ആണ്. 12 കൊടുത്തു. R എത്രയാണ്? R നമ്മൾ കണ്ടുപിടിച്ചു, 6 ohm ആണ്. 12/R=2. 2 ആമ്പിയർ ആണ് ആൻസർ ലഭിക്കുക. ഇനി ഒരു ചോദ്യം കൂടിയുണ്ട്. എന്താണ്? 10 ohm പ്രതിരോധത്തിലൂടെ, അതായത് സർക്യൂട്ടിലെ R1 പ്രതിരോധത്തിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയെന്ന് കണ്ടുപിടിക്കുക. R1 എന്ന് പറഞ്ഞാൽ R1 10 ohm ആണ്. അപ്പോൾ R1 ലൂടെ പോകുന്നത് R1=10 ohm ആണ്. ഇതിലൂടെ പോകുന്ന കറണ്ട് I കണ്ടുപിടിക്കണം. I എത്രയെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, V അപ്പോയും സെയിമനാണ്. എല്ലാ പ്രതിരോധങ്ങൾക്കും സമാന്തരമായി ഘടിപ്പിക്കുന്നത് കൊണ്ട് എല്ലാ പ്രതിരോധങ്ങൾക്കും ഒരേ വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ V എത്ര തന്നെയാണ്? 12 തന്നെയാണ്. അപ്പോൾ ഇക്വേഷൻ നമ്മൾ കൊടുക്കുന്നു, വീന സ്ഥാനത്ത് 12 കൊടുക്കുന്നു, 10 കൊടുക്കുന്നു. 12/10=1/2 ആമ്പിയർ ആണ് നമുക്ക് ആൻസറായിട്ട് ലഭിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 23rd ചോദ്യം, ഒരു ചലിക്കും ചുരുൾ മൈക്രോഫോണിന്റെ ഘടനാ ചിത്രം ചുവടെ നൽകിയിരിക്കുന്നു. അപ്പോൾ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ചോദ്യം, ചിത്രം A B എന്നിങ്ങനെ അടയാളപ്പെടുത്തിയ ഭാഗം ഏത്? ഏതാണ് ഈ ഭാഗം? ഇത് ഫീൽഡ് കാന്തം. ബി എന്നുള്ളത് വോയിസ് കോയിൽ. റെഡിയാണല്ലോ. ഫീൽഡ് കാന്തം അല്ലെങ്കിൽ പെർമനന്റ് കാന്തം, അല്ലെങ്കിൽ പെർമനന്റ് മാഗ്നറ്റ്, അല്ലെങ്കിൽ സ്ഥിരകാന്തം, അങ്ങനെയൊക്കെ എഴുതാം. അപ്പോൾ A സ്ഥിരകാന്തമാണ്, B എന്താണ്? B എന്ന് പറയുന്നത് വോയിസ് കോയിൽ. ഓക്കെ, റെഡിയാണല്ലോ. അപ്പോൾ A യും B യും കിട്ടി. ഈ ഉപകരണത്തിൽ പതിക്കുന്ന ശബ്ദതരംഗങ്ങൾ വൈദ്യുത സിഗ്നലാക്കി മാറ്റപ്പെടുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുക.
അപ്പോൾ ഇത്രയുള്ളൂ. ശബ്ദത്തിൻ്റെ ശക്തിക്കനുസരിച്ച് ഈ ഡയഫ്രം ചലിക്കുന്നു. ഓക്കെ, നമ്മുടെ ശബ്ദത്തിൻ്റെ ശക്തി അനുസരിച്ച് ഡയഫ്രം ചലിക്കുന്നു. ഡയഫ്രം ചലിക്കുമ്പോൾ അതിനോട് ബന്ധിച്ചിട്ടുള്ള വോയിസ് കോയിലും ചലിക്കുന്നു. ഡയഫ്രം ചലിക്കുമ്പോൾ അതിനോട് ബന്ധിച്ചിട്ടുള്ള വോയിസ് കോയിൽ ചലിക്കുന്നു. വോയിസ് കോയിൽ സ്ഥിതി ചെയ്യുന്നത് കാന്തിക മണ്ഡലത്തിലായതുകൊണ്ട് അതിൽ ഒരു EMF ഉണ്ടാകുന്നു. റെഡിയാണല്ലോ. ആ EMF നമ്മുടെ ശബ്ദത്തിന് തുല്യമായ വൈദ്യുത സിഗ്നൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. 24-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. വൈദ്യുത പവർ പ്രേക്ഷണ ഘട്ടത്തിൽ ഉണ്ടാവുന്ന ഊർജ്ജ നഷ്ടം കുറയ്ക്കാനുള്ള രണ്ട് മാർഗങ്ങൾ എഴുതുക. ഒന്ന്, വൈദ്യുതി പ്രേക്ഷണം ചെയ്യുന്ന സമയത്ത് ഊർജ്ജ നഷ്ടം കുറയ്ക്കാനുള്ള രണ്ട് മാർഗങ്ങൾ. ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് കറണ്ട് കുറച്ച് വോൾട്ടേജ് കൂട്ടി പ്രേക്ഷണം നടത്തുക. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് പ്രേക്ഷണത്തിനായി പ്രതിരോധം കുറഞ്ഞ കമ്പികൾ ഉപയോഗിക്കുക. രണ്ടാം ദിവസം വീടുകളിലേക്ക് വൈദ്യുതോർജ്ജം എത്തിക്കുന്ന രണ്ട് വൈദ്യുത ലൈനുകൾ ഏതെല്ലാം? ഒന്ന് ഫേസ് ലൈനും മറ്റേത് ന്യൂട്രൽ ലൈനും. ഫേസ് ലൈനും ന്യൂട്രൽ ലൈനും മാത്രമാണ് വീടുകളിലേക്ക് വരുന്നത്. ഓക്കെ, 25-ാമത്തെ ചോദ്യമാണ്. ചിത്രം നിരീക്ഷിച്ച് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ചുവടെ നൽകിയിരിക്കുന്ന വിട്ട ഭാഗങ്ങൾ പൂരിപ്പിക്കുക. ഒന്ന്, ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരം യു എത്രയെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ രണ്ടാമത്തത് ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം, കണ്ടുപിടിക്കണം. മൂന്ന്, പ്രതിബിംബം രൂപപ്പെടുന്ന അകലം കണ്ടുപിടിക്കണം. ഓക്കെ, എങ്ങനെ ചെയ്യാം? ഓക്കെ, 25-ാമത്തെ ദിവസത്തിൻ്റെ ആൻസറിലേക്ക് വരാം. തന്നിരിക്കുന്നത് വസ്തുവിലേക്കുള്ള അകലമാണ് യു തന്നിട്ടുണ്ട്, -60 ആണ്. കാരണം ഇവിടെ കോൺകേവ് മിറർ ആയതുകൊണ്ട് തന്നെ കോൺകേവ് ദർപ്പണത്തിൽ HO ഒഴികെയുള്ള എല്ലാവരും -ആണ്. അപ്പോൾ യു -ആണ്. പിന്നെ തന്നിരിക്കുന്നത് വക്രത ആരം, റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയാണ്? -30 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പകുതിയായിരിക്കും. റേഡിയസ് ഓഫ് കർവേച്ചർ -30 ആണെങ്കിൽ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കുക, എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ ആറിൻ്റെ പകുതിയായിരിക്കും. ആറിൻ്റെ പകുതി എന്നാൽ ആർ എത്രയാണ്? 30 ആണ്. 30-ൻ്റെ പകുതി എത്രയായിരിക്കും? 15 ആണ്. എന്ത് പറയാം, എഫ് വരുന്നത്. ഇനി ഇക്വേഷൻ കൊടുക്കുന്നു, VUF/U-F എന്ന ഇക്വേഷൻ കൊടുക്കുന്നു. കൊടുക്കുന്ന സമയത്ത് യുവിൻ്റെ സ്ഥാനത്ത് യുവിൻ്റെ വാല്യൂ -60 കൊടുക്കുന്നു. അതന്നെ എഫിൻ്റെ സ്ഥാനത്ത് എഫിൻ്റെ വാല്യൂ -15 കൊടുക്കുന്നു. രണ്ട് മൈനസും ഗുണിക്കുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. അല്ലേ, 60-ൻ്റെ 15 കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആൻസർ 900 ആണ്. അതുപോലെ താഴെ നോക്കുക, നിങ്ങൾ താഴെ ഇവിടെ -60 ഉണ്ട്, മൈനസ് നമ്മുടെ ഇക്വേഷനുള്ള മൈനസ് അവിടെയുണ്ട്, കൂടെ -15 ഉണ്ട്. ഈ രണ്ട് മൈനസും കൂടി പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ -60 + 15, അപ്പോൾ രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളാണ്. വലുതെന്ന് ചെറുത് കുറച്ച് വലുതെന്ന ചിഹ്നം കിട്ടും. അപ്പോൾ വലിയ സംഖ്യയാകുന്ന 60-ൽ നിന്ന് 15 കുറച്ചാൽ 45 കിട്ടും. വലുതെന്ന ചിഹ്നം -ആണ്, -45. റെഡിയാണല്ലോ. ദെൻ 900 / 45 എന്നാൽ 20 ആൻസർ കിട്ടും. ചിഹ്നം മൈനസ് ആയതുകൊണ്ട് -20. ഓക്കെ, അപ്പോൾ ആൻസർ ലഭിക്കുന്നത് -20 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഒരു കോൺവെക്സ് ലെൻസിൽ നിന്നും 40 cm അകലെ ഒരു വസ്തു വെച്ചപ്പോൾ, അത് വസ്തുവിലേക്കുള്ളത് വരെ 40 cm, U = 40 cm കേട്ടോ, വെച്ചപ്പോൾ പ്രതിബിംബം മറുഭാഗത്ത് അതേ അകലത്തിൽ ലഭിച്ചു. ഓക്കെ, തന്നിരിക്കുന്ന പ്രതിബിംബത്തിന്റെ രണ്ട് പ്രത്യേകതകൾ എഴുതുക. കോൺവെക്സ് ലെൻസിൽ 40 cm അകലെ വസ്തു വെച്ചപ്പോൾ പ്രതിബിംബം മറുഭാഗത്ത് അതേ അകലത്തിൽ വെച്ചു. ഓക്കെ, തന്നിരിക്കുന്ന പ്രതിബിംബത്തിന്റെ രണ്ട് പ്രത്യേകതകൾ എഴുതുക. സാധാരണ ലെൻസിന് ചോദ്യങ്ങൾ പ്രോബ്ലം വരാറില്ല, പ്രോബ്ലം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പ്രശ്നങ്ങളൊന്നുമില്ല, സിമ്പിൾ പ്രോബ്ലമാണ്. അപ്പോൾ കോൺവെക്സ് ലെൻസിൽ 40 cm അകലെ വസ്തു വെച്ചപ്പോൾ പ്രതിബിംബം മറുഭാഗത്ത് അതേ അകലത്തിൽ ലഭിച്ചു. അപ്പോൾ അവിടെയും പ്രതിബിംബത്തിലേക്കുള്ള അകലം എന്തിനാണ്? 40 cm തന്നെയാണ്. അപ്പോൾ തന്നിരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ രണ്ട് പ്രത്യേകതകൾ എഴുതുക. ഒന്നാമത്തെ പ്രത്യേകത, വസ്തുവിൻ്റെ അതേ വലിപ്പമുള്ള പ്രതിബിംബമായിരിക്കും, ലഭിച്ചിട്ടുള്ളത്. രണ്ടാമത്തത്, തല കീഴായ പ്രതിബിംബമാണ്. മൂന്നാമത്തെ പ്രത്യേക, യഥാർത്ഥ പ്രതിബിംബമായിരിക്കും. ഇനി തന്നിരിക്കുന്ന ലെൻസിന്റെ ഫോക്കസ് ദൂരം എത്രയായിരിക്കും? ഫോക്കസ് ദൂരം നമുക്കറിയാം, 40 cm അകലെ വസ്തു വെച്ചപ്പോൾ 40 cm അകലെയാണ് പ്രതിബിംബം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ വസ്തു വെച്ചിരിക്കുന്നത് എവിടെയായിരിക്കും? ടു എഫിലാണ് വസ്തു വെച്ചിട്ടുണ്ടാവുക. ടു എഫിൽ വെക്കുന്ന സമയത്താണല്ലോ പ്രതിബിംബം എവിടെ കിട്ടുന്നത്? ടു എഫ് തന്നെ ലഭിക്കുന്നത്, അറിയാമല്ലോ. അപ്പോൾ 2F എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ച്വലി സിക്ക് തുല്യമാണ്. സി അതായത് 2F = നമുക്ക് ലഭിക്കുന്ന ആൻസർ 40 ആണെങ്കിൽ C = എത്രയായിരിക്കും? 40 ആയിരിക്കും. ഈ സിന്റെ പകുതിയായിരിക്കും എന്തെന്ന് പറയുന്നത്? ഫോക്കസ് എന്ന് പറയുന്നത്. സി മീൻസ് സെൻറ്ററിലേക്കുള്ള ദൂരം. സി മീൻസ്
സിയിലേക്കുള്ള ദൂരം 40 സെന്റിമീറ്റർ ആണെങ്കിൽ നിങ്ങൾക്കറിയാം, സി സെൻറ്ററിലേക്കുള്ള ദൂരം 40 ആണെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ 6 = 40 സെന്റിമീറ്റർ ആയിരിക്കും. ഈ 6 പകുതിയായിരിക്കും എഫ്. അപ്പോൾ എഫ് ഈസ് ഇക്വൽ ടു 20 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, റെഡി ആണല്ലോ. അപ്പോൾ മനസ്സിലാക്കി വെക്കാം, 2F എന്ന് പറഞ്ഞാൽ സിക്ക് തുല്യമാണ്, സിയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റേഡിയസ് ആണ്. ഓക്കെ, റേഡിയസിന്റെ പകുതിയായിരിക്കും എന്തുണ്ടാവുക, ഫോക്കസ് ഉണ്ടാവുക. റെഡി ആണല്ലോ, മനസ്സിലായല്ലോ. ഇനി 27-ാമത്തെ ക്വസ്റ്റ്യൻ, അന്തരീക്ഷ മണ്ഡലത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന സൂര്യപ്രകാശത്തിലെ ഘടകവർണം ഏത്? ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്നത് ഏറ്റവും തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണമാണ്, അതായത് വയലറ്റിനാണ്. അപ്പോൾ വയലറ്റാണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ബി ക്വസ്റ്റ്യൻ, ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യൻ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നതിൻ്റെ കാരണം വിശദീകരിക്കുക. ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യൻ ചുവപ്പായി കാണപ്പെടാനുള്ള കാരണം വിസരണമാണ്. ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യപ്രകാശം നമ്മുടെ അടുത്തെത്താൻ ഉച്ചക്ക് സഞ്ചരിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. അപ്പോഴേക്കും തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങളായ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ എന്നീ വർണ്ണങ്ങൾ പൂർണ്ണമായിട്ടും വിസരണം സംഭവിച്ചു കഴിഞ്ഞിരിക്കും. ബാക്കിയുള്ള വർണ്ണങ്ങളിൽ സൂര്യൻ കാണപ്പെടുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്, 28-ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയിരിക്കുന്ന ഊർജ ഉറവിടങ്ങളെ ഗ്രീൻ എനർജി, ബ്രൗൺ എനർജി എന്നിങ്ങനെ പട്ടികപ്പെടുത്തുക. നാഫ്ത ബ്രൗൺ ആണ്, കൽക്കരി ബ്രൗൺ ആണ്, ബയോഗ്യാസ് ഗ്രീൻ ആണ്, കാറ്റ് ഗ്രീൻ ആണ്, സൂര്യൻ ഗ്രീൻ ആണ്, CNG ബ്രൗൺ ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഒന്നുകൂടി പറയാം, നാഫ്ത ബ്രൗണ്, കൽക്കരി ബ്രൗണ്, ബയോഗ്യാസ് ഗ്രീന്, കാറ്റ് ഗ്രീന്, സൂര്യൻ ഗ്രീന്, CNG ബ്രൗണ്. ഓക്കെ, ചിത്രം നിരീക്ഷിക്കുക. 29-ാമത്തെ ക്വസ്റ്റ്യന്, ഇവിടെ R1 റെസിസ്റ്റൻസ് ഉണ്ട്, 80 ഓം ആണ്. R2 ഉണ്ട്, 35 ഓം ആണ്. ചോദ്യമേ, സർക്യൂട്ടിലെ സഫല പ്രതിരോധം കണക്കാക്കുക. നമുക്ക് ചെയ്തു നോക്കാം. ദൻ ഈ സർക്യൂട്ടിലെ 5 മിനിറ്റ് കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന താപം എത്രയായിരിക്കും? 50 ഓം പ്രതിരോധമുള്ള ഒരു പ്രതിരോധം കൂടി സർക്യൂട്ടിൽ ശ്രേണിയായി ഉൾപ്പെടുത്തിയാൽ താപ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്ത്? ഓക്കെ, നമുക്കതിൻ്റെ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കണം. കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ I = V/R ആണ്. നമുക്ക് തന്നിരിക്കുന്നത്, നമ്മൾ ചോദ്യത്തിൽ R1 തന്നിട്ടുണ്ട്, 2 റെസിസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് സമാന്തരമായിട്ടല്ലേ. അതിൽ R1 എത്രയാണ്? 10 ഓം ആണ്. R2 എത്രയാണ്? 15 ഓം ആണ്. തന്നിരിക്കുന്ന വോൾട്ട് V = 12 വോൾട്ട് ആണ്. ഓക്കെ, ചോദ്യ പേപ്പറിലുണ്ട്. ഇനി R കണ്ടുപിടിക്കണം. ഈ രണ്ട് പ്രതിരോധങ്ങൾ സമാന്തരമാണ്, അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ R കണ്ടുപിടിക്കണം. R = R1 R2 / R1 + R2 ആണ്. R1 സ്ഥാനത്ത് 10 കൊടുക്കുന്നു, R2 സ്ഥാനത്ത് 15 കൊടുക്കുന്നു. ദൻ 10 + 15 ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 10 × 15 ഗുണിച്ചാൽ 150 നമുക്ക് ലഭിക്കും. 10 + 15 എത്രയാണ്? 25 ആണ്. ദാറ്റ് ഇസ് ആൻസർ ഈക്വൽ ടു 6 ഓം ആണ് ആൻസർ വരുന്നത്. ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ അടുത്തത്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിക്കുന്ന I ആണ്. I = V/R ആണ്. വോൾട്ട് നമുക്ക് തന്നിട്ടുണ്ട്. V = എത്രയാണ്? 12 വോൾട്ട് ആണ്. 12 കൊടുത്തു. R = എത്രയാണ്? R നമ്മൾ കണ്ടുപിടിച്ചു, 6 ഓം ആണ്. അപ്പം 12 / R = 2. 2 ആമ്പിയർ ആണ് ആൻസർ ലഭിക്കാം. ഇനി ഒരു ചോദ്യം കൂടിയുണ്ട്. എന്താണ്? 10 ഓം പ്രതിരോധത്തിലൂടെ, അതായത് സർക്യൂട്ടിലെ R1 പ്രതിരോധത്തിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയെന്ന് കണ്ടുപിടിക്കുക. R1 എന്ന് പറഞ്ഞാൽ R1 10 ഓം ആണ്. അപ്പോൾ R1 ലൂടെ പോകുന്നത് R1 = 10 ഓം ആണ്. ഇതിലൂടെ പോകുന്ന കറണ്ട് I കണ്ടുപിടിക്കണം. I എത്രയെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, V അപ്പോയും സെയിമനാണ്. എല്ലാ പ്രതിരോധങ്ങൾക്കും സമാന്തരമായി ഘടിപ്പിക്കുന്നത് കൊണ്ട് എല്ലാ പ്രതിരോധങ്ങൾക്കും ഒരേ വോൾട്ടേജ് ആയിരിക്കും. V എത്ര തന്നെയാണ്? 12 തന്നെയാണ്. അപ്പോൾ ഇക്വേഷൻ നമ്മൾ കൊടുക്കുന്നു, V സ്ഥാനത്ത് 12 കൊടുക്കുന്നു, 10 കൊടുക്കുന്നു. 12 / 10 = 1/2 ആമ്പിയർ ആണ് നമുക്ക് ആൻസർ ആയിട്ട് ലഭിക്കുക. ഓക്കെ, 30-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. 60 W പവറുള്ള ഒരു ഇലക്ട്രിക് ബൾബ് 240 വോൾട്ട് മെയിൻസുമായി ബന്ധിച്ചിരിക്കുന്നു. ബൾബിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് എത്രയായിരിക്കും? അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കേണ്ട പ്രോബ്ലം ആണ്. ഒരു ശാഖ സർക്യൂട്ടിൽ സുരക്ഷാ ഫ്യൂസ് ഘടിപ്പിക്കുന്നത് ഏത് രീതിയിലാണ്? ഫ്യൂസ് ഘടിപ്പിക്കുന്നത് ശ്രേണി രീതിയിലാണ്. അപ്പോൾ ആൻസർ ബീൻ്റെ ആൻസർ ശ്രേണി രീതിയിലാണ് സുരക്ഷാ ഫ്യൂസിൻ്റെ പ്രവർത്തനം വിശദീകരിക്കുക. ഓക്കെ, നമുക്ക് ഈ പ്രോബ്ലം 1-ാമത്തെ ചെയ്യാം, എന്നിട്ട് 2-ാമത്തെ ആൻസറും പറഞ്ഞു, 3-ൻ്റെ ആൻസറും കൂടി പറയാം, എന്നിട്ട് പ്രോബ്ലത്തിലേക്കും പോവാം. സുരക്ഷാ ഫ്യൂസിൻ്റെ പ്രവർത്തനം. ഓക്കെ, ഷോർട്ട് സർക്യൂട്ട് ഓവർലോഡിംഗ് സമയത്ത് സർക്യൂട്ടിലൂടെ ധാരാളം കറണ്ട് കടന്നു പോവുകയും താപം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ താരതമ്യേന താഴ്ന്ന ദ്രവണാങ്കമുള്ള ഫ്യൂസ് വയർ ഉരുകിപ്പോവുകയും തുടർന്നുള്ള വൈദ്യുത പ്രവാഹത്തെ തടയുകയും ചെയ്യുന്നു. ഇനി പ്രോബ്ലം ചെയ്തു നോക്കാം നമുക്ക്.
ഇവിടെ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത് പി പവർ എത്രയാണ്? പവർ തന്നിട്ടുണ്ട് 60 W ആണ് പവർ. വി തന്നിട്ടുണ്ട് എത്രയാണ്? 240 V. അപ്പോൾ നമുക്കറിയാം പി പവറിൻ്റെ വി ഉള്ള കണ്ടുപിടിക്കാനുള്ളത് ഐ ആണ് അല്ലേ. ഐ കണ്ടുപിടിക്കണം, ഐ എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്ക് നിങ്ങൾ പവറിൻ്റെ വിയും ഐ ഉള്ള ഇക്വേഷൻ ഏതാണ്? പി ഈക്വൽ ടു വി ഐ എന്നുള്ള ഇക്വേഷനാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഐ കണ്ടുപിടിക്കാം. ഐ നിർത്തുന്നു, വിനെ പുറത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ ഐ സമം പി ബൈ വി എന്ന ഇക്വേഷൻ വരും. പിന്നെ സ്ഥാനത്ത് നമ്മൾ പിന്നെ വാല്യൂ ആകുന്ന 60 കൊടുക്കുന്നു. പിന്നെ വിന്റെ വാല്യൂ 240 അതവിടെ കൊടുക്കുന്നു. 2 0 വെട്ടിക്കളയുന്നു, ബാക്കി 6/24 ഉണ്ടാകും. 6/24 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മുകളിലും 6 ഡിവൈഡ് ചെയ്യുക, 6 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടുന്നു. താഴെ 6/24 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടുന്നു. 1/4 ആമ്പിയർ ആണ് അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, 31 ചോദ്യമാണ്, ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് ഏത് തരം ജനറേറ്ററാണ്? ആൻസർ AC ജനറേറ്റർ. ഈ ജനറേറ്ററിൻ്റെ പ്രവർത്തന തത്വം എഴുതുക. എല്ലാ ജനറേറ്ററിൻ്റെയും പ്രവർത്തന തത്വം വൈദ്യുത കാന്തിക പ്രേരണമാണ്. സി മുകളിൽ നൽകിയിരിക്കുന്ന ജനറേറ്ററിൽ നിന്ന് ലഭിക്കുന്ന ഔട്ട്പുട്ട് EMF ഗ്രാഫ് ചിത്രീകരിക്കുക. ആ ഗ്രാഫ് ഇതാ, ഇതുപോലെയാണ് ഗ്രാഫ്. നിങ്ങൾ വരച്ചിട്ടുണ്ടാകും, ഇതാണ് ഗ്രാഫ്. റെഡിയാണല്ലോ, ഗ്രാഫ് കാണുന്നുണ്ടല്ലോ, ഇതാണ് ഗ്രാഫ്. ഓക്കെ, ഗ്രാഫ് വരച്ചു. ഇത് DC ജനറേറ്ററിൽ നിന്നുള്ള EMF ഗ്രാഫിക ചിത്രണവുമായി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അപ്പോൾ DC ജനറേറ്ററിൽ വരുന്ന വൈദ്യുത ഗ്രാഫും കൂടി നമ്മളൊന്ന് വരച്ചു വെക്കാം. ഇതാണ് DC ജനറേറ്ററിന് വരുന്ന വൈദ്യുത ഗ്രാഫ്. രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ ക്രമമായ ഇടവേള ദിശ മാറുന്ന വൈദ്യുതിയാണ്, ഇവിടെ ഒരേ ദിശയിലേക്ക് ഒഴുകുന്ന വൈദ്യുതിയാണ്. ഇത് DC ജനറേറ്റർ ആട്ടോ, മനസ്സിലാക്കുക. ഇത് AC ജനറേറ്ററാണ്. AC ജനറേറ്ററിൽ ക്രമമായ ഇടവേളകളിൽ ദിശ മാറുന്ന വൈദ്യുതി, DC ജനറേറ്ററിൽ ഒരേ ദിശയിൽ ഒഴുകുന്ന വൈദ്യുതി. ഇവിടെ EMF കൂടുകയും കുറയുകയും ചെയ്യുന്നു, ഇവിടെയും EMF കൂടുകയും കുറയുകയും ചെയ്യുന്നു. ഓക്കെ, അതാണ് വ്യത്യാസങ്ങളായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, രണ്ട് തരം ട്രാൻസ്ഫോമറുകളുടെ ബ്ലോക്ക് ഡയഗ്രാം നൽകിയിരിക്കുന്നു. ഇവിടെ നോക്കുക, രണ്ട് ട്രാൻസ്ഫോമർ കാണാൻ പറ്റും. ചിത്രത്തിൽ സ്റ്റെപ്പ് അപ്പ് അതായത് വോൾട്ടേജ് ഉയർത്തും ട്രാൻസ്ഫോമർ ഏത്? ഉത്തരം സാധൂകരിക്കുക. ഇതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. കാരണം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ പ്രൈമറിയേക്കാൾ സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം കൂടുതലാണ്. ഒരു പോയിന്റ്. രണ്ടാമത്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ പ്രൈമറിയിൽ കനം കൂടിയ കമ്പിയാണ് ഉപയോഗിക്കുന്നത്. ഈ രണ്ട് പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെന്ന് കണ്ടെത്താൻ പറ്റും. ഇനി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമറുകളിൽ ചില ചുറ്റുകൾ കനം കൂടിയ കമ്പി ഉപയോഗിച്ചിരിക്കുന്നു. കാരണം വിശദമാക്കുക. അപ്പൊ ഇവിടെ നോക്കാം, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ പ്രൈമറിയിൽ കനം കൂടിയ കമ്പി ഉപയോഗിച്ചിരിക്കുന്നു. കാരണം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ പ്രൈമറിയിൽ കറന്റ് കൂടുതലാണ്. കറന്റ് കൂടുമ്പോൾ താപം ഉൽപ്പാദിപ്പിച്ച് ഈ പ്രൈമറി കോയിൽ കത്തിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് കനം കൂടിയ കമ്പി ഉപയോഗിക്കുന്നത്. ഓക്കെ, റെഡിയാണല്ലോ. ഇനി ചുവടെ ചോദിച്ചതും കഴിഞ്ഞു. ഇനി അടുത്ത 33 ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. 33 ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ നൽകിയിരിക്കുന്ന ഡയഗ്രാം പകർത്തി വരക്കുക. മുഖ്യാക്ഷത്തിൽ പ്രതിബിംബം ലഭിക്കത്ത വിധം പതന രശ്മികളുടെ സഞ്ചാരപാത പൂർത്തിയാക്കുക. ഒന്നുമില്ല, ചിത്രം വരയ്ക്കാൻ വേണ്ടി പറയാണ്. എന്നിട്ട് പ്രതിബിംബത്തിന്റെ സ്ഥാനം എവിടെ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ലഭിച്ചിരിക്കുന്ന പ്രതിബിംബത്തിന്റെ രണ്ട് സവിശേഷതകൾ എഴുതുക. ഇതിന്റെ ആൻസർ നമുക്ക് നോക്കാം. ഓക്കെ മക്കളെ, ഇതിന്റെ ആൻസർ നോക്കിയോളൂ. വസ്തു 2F വെക്കുന്ന സമയത്തുള്ള ഇമേജിന്റെ കാര്യമാണ് പറയുന്നത്. നോക്കുക, 2F വെക്കുന്ന സമയത്ത് ഇത് മുഖ്യാക്ഷമാണ് നിങ്ങൾ കാണുന്നത്. ഇതിന് സമാന്തരമായി കടന്നു പോകുന്ന പ്രകാശരശ്മി ഫോക്കസിലൂടെയാണ് കടന്നു പോകുക, ഇങ്ങനെ പോകും. രണ്ടാമതായിട്ട് പ്രകാശ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മി കാണാൻ പറ്റും. ഇതിന് യാതൊരു വ്യതിയാനം സംഭവിക്കുകയില്ല. അങ്ങനെ ഇവിടെ രണ്ടും കൂടി കൂട്ടിമുട്ടുന്നത് ഇവിടെ വെച്ചാണ്. അപ്പോൾ നിങ്ങൾ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എഴുതണം. എവിടെയാണ് സ്ഥാനം? എഫിനും 2F ഇടയിലാണ്. അപ്പോൾ ഒരു മാർക്ക് കിട്ടും അങ്ങനെ എഴുതിയാൽ. എഫിനും 2F ഇടയിലാണ്. ഇനി ലഭിച്ചിരിക്കുന്ന പ്രതിബിംബത്തിന് രണ്ട് സവിശേഷതകൾ എഴുതുക എന്നാണ്. ഒന്ന് നിങ്ങൾക്ക് എഴുതാം, പിന്നെ യഥാർത്ഥ പ്രതിബിംബമാണ്, തല കീയായതാണ്, അതുപോലെ ചെറുതാണ്. യഥാർത്ഥ പ്രതിബിംബമാണ്, തല കീയായതാണ്, അതുപോലെ ചെറിയ പ്രതിബിംബമാണ്. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ആൻസറായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 34 ചോദ്യം. ഗ്ലാസിൽ നിന്ന് വായുവിലേക്ക് വ്യത്യസ്ത കോണളവുകളിൽ ചെരിഞ്ഞ് പതിക്കുന്ന പ്രകാശകിരണങ്ങളാണ് ചുവടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഏത് ചിത്രമാണ് ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ കോണിനെ സൂചിപ്പിക്കുന്നത്? ഓക്കെ, ഇതാണ് ബി ചിത്രമാണ് ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ കോണിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിന് ആൻസർ കഴിഞ്ഞു. ബി ക്വസ്റ്റ്യൻ, പൂർണ്ണ ആന്തര പ്രതിപതനം എന്ന പ്രതിഭാസം ശരീകരിക്കുക. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതനകോണിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ
ആ പ്രകാശരശ്മിക്ക് അപവർത്തനത്തിന് വിധേയമാവാതെ അതേ മാധ്യമത്തിലേക്ക് തന്നെ പ്രതിപതിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പൂർണ്ണ ആന്തര പ്രതിപതനം എന്ന് വിളിക്കുന്നത്. ഇവിടെ സി ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്, വായുവിന് പകരം ജലം എടുത്താൽ ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ കോണിന് മാറ്റമുണ്ടാകുമോ? മാറ്റമുണ്ടാകും.